ഷലോം ഷലോം, ബ്രുഹീം ഹബായിം. ആരും എന്നെ മറന്നിട്ടില്ലല്ലോ അല്ലേ? കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയത്. എല്ലാവർക്കും അറിയാം, നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, നമ്മൾ മക്കളുടെ അടുത്തേക്ക് ഓടി ചെന്ന് കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. എന്നാലും ഞാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല. സോറി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചെയ്യുന്ന വീഡിയോ ഒരു ഹാഗിനെക്കുറിച്ച് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഇന്നും നാളെയും ഇവിടെ ഇസ്രായേലിൽ ഷവുവോത്ത് ഹാഗ് ആചരിക്കുകയാണ്. എന്താണ് ഹാഗ് ഷവുവോത്ത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൻ്റെ കൂടെ ആ പറഞ്ഞു പോകുമ്പോൾ കുറച്ച് ഹീബ്രു വാക്കുകളും അതിൻ്റെ മീനിങ്ങും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇന്നത്തെ വീഡിയോ. എപ്പോഴും പറയാറുള്ളത് പോലെ ഇസ്രായേലിലെ എല്ലാ ഹാഗുകളും അവരാഘോഷിക്കുന്നത് സൂര്യാസ്തമയം തൊട്ട് പിറ്റേ ദിവസം സൂര്യാസ്തമയം വരെയാണ്. നമ്മുടെ ഷബാത്തൊക്കെ ആചരിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ആഘോഷിക്കുന്ന ഹാഗിൻ്റെ പേരാണ് ഷവുവോത്ത്. ഷവുവ എന്ന് പറഞ്ഞാൽ ആഴ്ച, വീക്ക് എന്നാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള സെഷനിൽ പഠിച്ചു ഒരു വാക്കിനെ എങ്ങനെയാണ് ബഹുവചനം ആക്കുന്നതെന്ന്. നമ്മളൊരു വാക്കിനെ പ്ലൂറലാക്കുമ്പോൾ, മസ്കുലിൻ ആണെങ്കിൽ, പുല്ലിംഗമായ ഒരു വാക്കാണെങ്കിൽ അതിൻ്റെ കൂടെ ഈം ചേരും, സ്ത്രീലിംഗമാണെങ്കിൽ അതിൻ്റെ കൂടെ ഓത്ത് ചേരും. അങ്ങനെയാണ് ഒരു വാക്ക് നമ്മൾ ബഹുവചനം അല്ലെങ്കിൽ പ്ലൂറൽ ആക്കുന്നത്. റെഗിൽ, അതായത് നമ്മുടെ കാൽ, ഒരു കാല് റെഗിൽ. അപ്പോൾ രണ്ട് കാലുകൾ ആകുമ്പോൾ, അത് പ്ലൂറൽ ആകുമ്പോൾ റെഗിലായും, അതൊരു മസ്കുലിൻ വേർഡാണ്. അതിന് അതുപോലെ തന്നെ ഷവുവ, ഷവുവ എന്ന് പറഞ്ഞാൽ ആഴ്ച, അതൊരു സ്ത്രീലിംഗം വേർഡാണ്, ഫെമിനിൻ വാക്കാണ്. അത് പ്ലൂറലാക്കുമ്പോൾ ഷവുവോത്ത്, ആഴ്ചകൾ എന്നാണ് വരുന്നത്. അപ്പോൾ ഹാഗ് ഷവുവോത്ത് എന്ന് പറഞ്ഞാൽ ആഴ്ചകളുടെ തിരുനാൾ. നമ്മുടെ പഴയ നിയമത്തിൽ ഈ ഹാഗ് ഷവുവോത്തിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് ജൂതന്മാർ അത് ഇത്രയും ഭംഗിയായി ആചരിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ പെസഹായെക്കുറിച്ച് പഠിച്ച സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു ഇസ്രായേൽ മക്കളുടെ എല്ലാ ആഘോഷങ്ങളും ബൈബിൾ അധിഷ്ഠിതമായ ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഉത്സവങ്ങളാണ് ഷലോഷ് റെഗലീം എന്നറിയപ്പെടുന്നത്. ഷലോഷ് റെഗലീം എന്ന് പറയുന്നത് മൂന്ന് ഹാഗുകളാണ്. പെസഹ എന്ന് നമ്മൾ പറയുന്ന പെസഹ്, പിന്നെ വരുന്ന ഇപ്പോൾ ആചരിക്കുന്ന ഷവുവോത്ത്, ഇനി ഇത് കഴിഞ്ഞ് വരുന്ന സുക്കോത്ത്. ഈ മൂന്ന് തിരുനാളുകളാണ് പെസഹ, ഷവുവോത്ത്, ആഴ്ചകളുടെ തിരുനാൾ എന്നറിയപ്പെടുന്ന ഷവുവോത്ത്, കൂടാര തിരുനാൾ എന്നറിയപ്പെടുന്ന സുക്കോത്ത്. അപ്പോൾ പെസഹായ്ക്ക് ശേഷമാണ് ഷവുവോത്ത് വരുന്നത്. പെസഹ കഴിയുന്നത് മുതൽ 49-ാമത്തെ ദിവസമാണ് ഹാഗ് ഷവുവോത്ത് ആചരിക്കുന്നത്. ഇതിനുശേഷമാണ് കൂടാര പെരുന്നാൾ വരുന്നത്. ജൂയിഷ് കലണ്ടർ പ്രകാരം സിവാൻ മാസം 6-ോ 7-ോ തീയതികളിലാണ് ഹാഗ് ഷവുവോത്ത് ആചരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഹീബ്രു കലണ്ടർ വീടുകളിലൊക്കെ ഉള്ളവർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ടാണിത് ഷലോഷ് റെഗലീം എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഈ മൂന്ന് ഹാഗുകൾ, പെസഹ, ഷവുവോത്ത്, സുക്കോത്ത്, ഈ മൂന്ന് തിരുനാളുകൾ ഷലോഷ് റെഗലീം എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ബൈബിൾ തിരുനാളുകളാണ്. ഷലോഷ് റെഗലീം എന്ന് പറഞ്ഞാൽ, ഷലോഷ് എന്ന് വെച്ചാൽ മൂന്ന്, റെഗലീം എന്ന് വെച്ചാൽ അതിൻ്റെ സാരാംശം ഇതാണ്, ഒലീം ലയറുഷലായും ബ റെഗലായും. ഒലീം ലയർഷലായും ബറഗിലായും, അതായത് നമ്മൾ ഒലീം എന്ന് വെച്ചാൽ കയറുക എന്നുള്ള അർത്ഥമാണ്, ക്ലൈംബിങ് ഓക്കെ. ഒലീം ലയർഷലായും എന്ന് വെച്ചാൽ, ല എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ടു എന്നുള്ള അർത്ഥമാണ്. ഒലീം ലയറുഷലായും, യെറുഷലായും എന്നാണ് ബൈബിളിക്കലായിട്ട്, ബൈബിളിക്കൽ നെയിം, ജെറുസലേമിൻ്റെ ബൈബിളിക്കൽ നെയിം യെറുഷലായും എന്നാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ജെറുസലേം എന്ന് പറയും, മലയാളത്തിലായാലും നമ്മൾ അങ്ങനെ ജെറുസലേം എന്നാണ് പറയുന്നത്. പക്ഷേ അത് ബൈബിളിക്കൽ നെയിം യെറുഷലായും എന്നാണ്. ഒലീം ലയറുഷലായും ബറഗിലായും, ബൈ ഫൂട്ട്സ്, നമ്മുടെ റെഗിൽ എന്ന് വെച്ചാൽ ബൈ ഫൂട്ട്, റെഗിൽ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു കാലുകൾ എന്നുള്ള അർത്ഥമാണ്, കാൽ, റെഗിൽ കാൽ, റെഗിലായും കാലുകൾ. അപ്പോൾ ഇതാണ് ഷലോഷ് റെഗലീം എന്നതിൻ്റെ സാരാംശം. ഒലീമിലെ യെറുഷലായും ബറഗിലായും. അയൽ മക്കള് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവരാഘോഷിക്കുന്ന ഹാഗുകളാണ് ഇതെല്ലാം. അപ്പോൾ പെസഹ അവരുടെ അടിമത്തത്തിൽ നിന്നുള്ള മോചനം,
മരുഭൂമിയിലൂടെയുള്ള യാത്ര വഴിയിലാണ് ഈ ഹാഗുകളൊക്കെ അല്ലെങ്കിൽ ഈ ഉത്സവങ്ങളൊക്കെ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവർ ആചരിച്ചു പോരുന്നത്. ജെറുസലേമിലേക്കുള്ള അവരുടെ വഴിയിൽ അവരുടെ യാത്രാമധ്യേ ദൈവം അവർക്ക് ബൈബിൾ സമ്മാനമായി കൊടുത്തു. അതായത് സീനായി മലയിൽ വെച്ചാണ് 10 കൽപ്പനകൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയുമുണ്ട്. ഇതെല്ലാം ഈ വഴിയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവർക്ക് നിയമാവർത്തന പുസ്തകത്തിൽ ഈ ആഴ്ചകളുടെ തിരുനാൾ ആഘോഷിക്കുന്നതിനെക്കുറിച്ച് ദൈവം കൊടുത്തിരിക്കുന്ന നിർദ്ദേശമുണ്ട്. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് വായിക്കാം. നിയമാവർത്തന പുസ്തകം 16:10 മുതലുള്ള വാക്യങ്ങളാണ്. ആഴ്ചകൾ എണ്ണുക. കൊയ്ത്ത് തുടങ്ങിയ ദിവസം മുതലാണ് ആഴ്ചകൾ എണ്ണേണ്ടത്. അനന്തരം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്കൊത്ത വിധം സ്വാഭീഷ്ട കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തേക്ക് ആഴ്ചകളുടെ തിരുനാളുകൾ കൊണ്ടാടുക. നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തു വെച്ച് നീയും നിന്റെ മകനും മകളും ദാസനും ദാസിയും നിന്റെ പട്ടണത്തിലുള്ള ലേവ്യനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും അവിടുത്തെ മുമ്പിൽ സന്തോഷിക്കണം. ഈജിപ്തിൽ നീ അടിമയായിരുന്നെന്ന് ഓർമ്മിക്കുക. ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം അനുസരിക്കണം. ഇതിനുശേഷമാണ് കൂടാര തിരുനാളിനെ കുറിച്ച് ദൈവം കൽപ്പന കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം സുക്കോത്ത് തിരുനാൾ വരുന്നുണ്ട് അടുത്ത് തന്നെ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ആഴ്ചകളുടെ തിരുനാളുകൾ ഈ ഇസ്രായേൽക്കാർ ആഘോഷിക്കുന്നത് വിളവെടുപ്പിൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കും, ആഴ്ചകളുടെ തിരുനാളായിട്ട് ആഘോഷിക്കും, ബൈബിളിൻ്റെ വെളിപാട് തിരുനാൾ. അതായത് ആഴ്ചകളുടെ തിരുനാൾ അവർ എല്ലാ വർഷവും ഈ സമയത്താണ് അവർക്ക് ഹാർവെസ്റ്റിംഗ് ടൈം. ഈ ആഴ്ചകളുടെ തിരുനാളുകൾ വിളവെടുപ്പിൻ്റെ തിരുനാളുകളായി ആഘോഷിക്കുന്നതിൻ്റെ പിന്നിൽ വേറെയൊരു ചരിത്രവുമുണ്ട്. ബൈബിളിൽ നമ്മൾ റൂത്തിൻ്റെ പുസ്തകമുണ്ട്. പഴയ നിയമത്തിൽ റൂത്തിൻ്റെ പുസ്തകമുണ്ട്. റൂത്ത് എന്ന് പറയുന്ന സ്ത്രീ ഒരു യഹൂദ സ്ത്രീ അല്ലായിരുന്നു. യഹൂദ സ്ത്രീ അല്ലാതിരുന്നിട്ടും തൻ്റെ ഭർത്താവ് യഹൂദനായിരുന്നു. ഭർത്താവിൻ്റെ അമ്മയുടെ കൂടെ ഇസ്രായേലിലെത്തി ജൂതമതത്തിൻ്റെ എല്ലാ വിശ്വാസങ്ങളും സംരക്ഷിച്ചുകൊണ്ട് ജൂതമതത്തിൻ്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് വളരെ നല്ലൊരു സ്ത്രീയായിട്ട് ജീവിച്ച റൂത്തിൻ്റെ പുസ്തകം, റൂത്തിനെ കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. റൂത്തിൻ്റെ പുസ്തകം നിങ്ങൾ സമയം കിട്ടുമ്പോൾ എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. വിളവെടുപ്പിൻ്റെ സമയത്ത് റൂത്തിനോട് എന്തൊക്കെ ചെയ്യണമെന്ന് കിട്ടിയ കൽപ്പന അനുസരിച്ച് റൂത്ത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് യഹൂദ നിയമം അനുസരിച്ചൊക്കെ ഒരു നല്ല സ്ത്രീയായിട്ട് ജീവിച്ച കഥ റൂത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ റൂത്ത് ഈ ആഴ്ചകളുടെ തിരുനാൾ വിളവെടുപ്പിൻ്റെ തിരുനാളായിട്ടും കൂടി ആഘോഷിക്കുന്നത് കൊണ്ട് ഈ സമയത്ത് അവർ റൂത്തിൻ്റെ പുസ്തകം ഒരുപാട് വായിക്കും സിനഗോഗുകളിലും ഒക്കെ. ഈ റൂത്തിൻ്റെ പുസ്തകവും എസ്തേറിൻ്റെ പുസ്തകവും ഒക്കെ ചുരുട്ടി വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. എന്നാലും ഇതുപോലെയുള്ള ഹാഗുകൾ വരുമ്പോഴാണ് അവരത് അങ്ങനെയുള്ള ഭാഗങ്ങൾ വായിക്കുന്നത്. അപ്പോൾ റൂത്തിനെ അവർ അനുസ്മരിക്കുന്നുണ്ട് ഈ വിളവെടുപ്പിൻ്റെ തിരുനാളിൻ്റെ സമയത്ത്. പിന്നെ സീനായി മലയിൽ വെച്ച് 10 കൽപ്പനകൾ കിട്ടിയതിൻ്റെ ഓർമ്മയും കൂടി അവർ ഈ കൂടി ആഘോഷിക്കുന്നു ബൈബിളിൻ്റെ വെളിപാട് തിരുനാളായിട്ട്. ഇനി ഈ ബൈബിളിനെ പാലിനോടാണ് ഉപമിച്ചിരിക്കുന്നത് തൽമൂദിൽ. അപ്പോൾ പാലെന്ന് പറയുമ്പോൾ നമുക്കറിയാം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് സ്നേഹം കിട്ടുന്ന ആദ്യത്തെ ഉറവ പാൽ. ആ പാലിന് അതിൻ്റേതായ ഒരു വിശുദ്ധിയുണ്ട്. പാലിൻ്റെ കളറ് വെള്ളയാണ്. അപ്പോൾ വെള്ള കളർ എന്ന് പറയുന്ന നമുക്കാണെങ്കിലും വെള്ള കളറിനെ നമ്മൾ ഒരുപാട് അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. വിശുദ്ധിയോടുകൂടിയാണ് വെള്ള കളറിനെ നമ്മൾ കാണുന്നത്. നമ്മുടെ എല്ലാ ആഘോഷങ്ങളിലും നമ്മളുടെ പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ എന്ത് ആഘോഷത്തിലായാലും വെള്ള ധരിക്കുന്നതിനൊരു വിശുദ്ധതയുണ്ട്. അപ്പോൾ ആ വെള്ള കളറിനൊരു വിശുദ്ധതയുണ്ട്. പാലിൻ്റെ കളറ് വെള്ളയാണ്. അപ്പോൾ ഇവർ ഈ ഹാഗിൻ്റെ സമയത്ത് എല്ലാം പാൽ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് മീറ്റ് അവർ ഈ സമയത്ത് കഴിക്കാറില്ല. അപ്പോൾ പാൽ ഉപയോഗിച്ചാണ് പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ, ചീസ് അല്ലെങ്കിൽ പാൽ കൂടുതൽ ഉപയോഗിച്ച് ഉള്ള കേക്കുകൾ, പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ചീസൊക്കെ ഉപയോഗിച്ചുള്ള കേക്കുകൾ അങ്ങനെയൊക്കെയാണ്. ബ്ലിഞ്ചസ് എന്ന് പറഞ്ഞാൽ അതൊരു ഹീബ്രു വാക്കാണ്, ഓർത്തിരുന്നോണം. ബ്ലിഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ സ്വീറ്റ് നിറച്ച് ചുരുട്ടിയെടുക്കുന്ന സാധനമാണ് ഈ ബ്ലിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ പാൽ എന്ന വാക്കിൻ്റെ ഹീബ്രു ഹല. ഓക്കെ, ഇനി പാൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ഹലവീത്ത് എന്ന് പറയും. അപ്പോൾ ഒഹൽ ഹലവീത്ത് ആണ് അവർ ഈ സമയത്ത് കൂടുതലും കഴിക്കുന്നത്. ഒഹൽ എന്ന് വെച്ചാൽ നമുക്കറിയാം ഭക്ഷണം. ഒഹൽ ഹലവീത്ത് അതാണ് ഈ സമയത്ത് അവർ കഴിക്കാറ്.
നമ്മളിവിടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, ഇന്നത്തെ വൈകുന്നേരത്തെ ഭക്ഷണത്തിനാണെങ്കിലും നാളെ ഉച്ചക്കത്തെ ലഞ്ചിനാണെങ്കിലും ടേബിളിൽ ഏറ്റവും കൂടുതൽ പാലും പാലുൽപ്പന്നങ്ങളുമായിരിക്കും അവർ കഴിക്കുക. പിന്നെ മതവിശ്വാസികളായിട്ടുള്ള യഹൂദന്മാർ സീനായ് മലയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് 7 നില കേക്കുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അത് വളരെ ചുരുക്കം ആൾക്കാരെ അത് ചെയ്യാറുള്ളൂ. അപ്പോൾ കേക്കിൻ്റെ ഹീബ്രു വാക്ക് ഉഗ ഉഗ. ഓക്കെ, ഇതൊക്കെയാണ് ആഴ്ചകളുടെ തിരുനാളിനെ കുറിച്ച് പറയാനുള്ളത്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ഈ വിളവെടുപ്പ് കാലം അവരാഘോഷിക്കുന്നു. സ്വന്തമായി കൃഷിസ്ഥലങ്ങളുള്ളവരും സ്വന്തമായി വിളവെടുക്കുന്നവരും അതിൻ്റെ ദശാംശം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, ദൈവത്തിന് സമർപ്പിക്കുന്നു, സിനഗോഗുകളിൽ പോകുന്നു, അവർ പ്രാർത്ഥിക്കും, വീടുകളിൽ കൂടുതലും പാലുൽപ്പന്നങ്ങൾ ഉപയോഗിക്കും, തൽമൂദ് വായിക്കും, റൂത്തിൻ്റെ പുസ്തകം അവർ ഒരുപാട് വായിക്കും ഈ സമയത്ത്. ഇതൊക്കെയാണ് ആഴ്ചകളുടെ തിരുനാളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ ആഴ്ചകളുടെ തിരുനാളുകൾ വിളവെടുപ്പിൻ്റെ തിരുനാളുകളായിട്ട് ആഘോഷിക്കണം എന്ന് പറയുന്നതിൽ പുറപ്പാട് പുസ്തകത്തിൽ ഒരു ഭാഗമുണ്ട്, ഞാൻ അതും കൂടി നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. പുറപ്പാട് 23:16 പറയുന്നു, വയലിൽ നിന്ന് ആദ്യ ഫലങ്ങൾ കൊയ്തെടുക്കുമ്പോൾ പുത്തരി പെരുന്നാളും വർഷാവസാനം പ്രയത്നഫലം ശേഖരിച്ച് കഴിയുമ്പോൾ സംഭരണ തിരുനാളും ആഘോഷിക്കണം. ഇതും വിളവെടുപ്പിനെക്കുറിച്ച് വിളവെടുപ്പ് ആഘോഷിക്കുന്നതിനെക്കുറിച്ച് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ്. ഇപ്പോൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നവർക്കും ഇസ്രായേലിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഈ ഹാഗ് ഷവുവോത്ത് എന്താണെന്ന് മനസ്സിലാവാനായിട്ട് ഈ ചെറിയ സെഷൻ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സെഷനിൽ ഏതെങ്കിലും ഹീബ്രു വാക്കിൻ്റെ അർത്ഥമോ എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അടുത്ത സെഷനിൽ വരുമ്പോൾ ഞാനത് പറഞ്ഞു തരാം. വളരെ അടുത്ത് തന്നെ അടുത്ത സെഷനുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. മെസ്സേജുകൾ അയച്ച് അഭിപ്രായങ്ങളൊക്കെ പറയുന്നവർക്ക് ഒരുപാട് നന്ദി. നാട്ടിലായിരുന്നെങ്കിൽ പോലും എന്നെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. തമ്മിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത സെഷനുമായിട്ട് വളരെ താമസിക്കാതെ കാണാം. എല്ലാവർക്കും ഹാഗ് സമയാഹ്.